സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു സൈക്കിൾബെൽസ്. എൻ്റെ പേര് ജിക്സൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയ പള്ളി, പറവൂരിലുള്ള ഒരു ചെറിയ പള്ളി എന്നുള്ള ഒരു സ്ഥലത്താണ്. ഇതെൻ്റെ ഫ്രണ്ടാണ് ബിനോയ്. ബിനോയുടെ ഹോബി എന്ന് പറയുന്നത് പൂച്ച വളർത്തലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പൂച്ചകളെയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പൂച്ചേനെയൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ബിനോയിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം, ഈ പൂച്ചയും കാര്യങ്ങളൊക്കെ. എനിക്ക് വലിയൊരു അറിവില്ലാത്തൊരു മേഖലയാണ്. അപ്പോൾ നമ്മൾക്ക് ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, എത്ര തരം പൂച്ചകളുണ്ട്, അതിൻ്റെ വില, അതിനെയൊക്കെ എങ്ങനെയൊക്കെയാണ് പരിപാലിക്കേണ്ടത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് അറിയാം അല്ലേ. എൻ്റെ പേര് ബിനോയ്. ഞാനൊരു 5 വർഷത്തോളം ഇപ്പം പൂച്ച വളർത്തലിൽ സജീവമാണ്. എന്നുവെച്ചാൽ ഇതിനെ കുറിച്ച് നല്ല പാഷനാണ് എനിക്ക്. അപ്പൊ ഇവിടെ ഒരു 10 വെറൈറ്റി ക്യാറ്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. എല്ലാം അത്ര വലിയ ക്വാളിറ്റി ഇല്ല, എന്നാലും ഡോൾ ഫേസ് കാറ്റഗറിയിലുള്ള ക്യാറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്നത് ഹിമാലയനാണ്, ഹിമാലയൻ ക്യാറ്റ്, ഹിമാലയൻ ഡോൾ ഫേസ് കളർ പോയിന്റ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഞാനിപ്പോ മെയ്റ്റ് ചെയ്ത് വെച്ചേക്കനാണ്. അപ്പൊ അടുത്ത് തന്നെ കിറ്റൻസ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ 4-5 വർഷത്തോളം ഇപ്പൊ കിറ്റൺ ഉണ്ടായപ്പോ തന്നെ നമുക്ക് ഇവിടെ സെയിലും ചെയ്യാൻ പറ്റാറുണ്ട്. ഇതിപ്പോ എന്റെ കയ്യിൽ ഇരിക്കുന്നത് 5 ഫേസ് ആണ്. ഫേസ് നോക്കിട്ടാണ് നമ്മ പൂച്ചകളെ കാറ്റഗറി ചെയ്യണം. നേരത്തെ നമ്മ എടുത്തത് ഇപ്പൊ ഡോൾ ഫേസ് ആണെങ്കിൽ ചെറിയൊരു 5 ഫേസ് ആണ്. എന്റെ ഫേസ് നോക്കി കണ്ട 5 ഫേസ് ആണ്. അപ്പൊ ഇത് എന്റെ കയ്യിലുള്ള സ്റ്റഡ് മെയിലാണ്. ഇവിടെ സ്റ്റഡിങ് ഒക്കെ ചെയ്യാറുണ്ട്, സ്റ്റഡി ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിന് ഏകദേശം ഒരു 25,000 രൂപ വില വരും നമുക്ക് ഇപ്പൊ മെയ്റ്റ് ചെയ്യണ കേറ്റായതുകൊണ്ട്. ഇതിനെ പരിപാലിക്കണമെന്ന് പറഞ്ഞാല് നമ്മ കറക്റ്റ് ആയിട്ടുള്ള ഡിവോമിങ് കറക്റ്റ് ആയിരിക്കണം ഇതിൻ്റെ. പിന്നെ ഇതിന്റെ ഫുഡ് നമ്മ കാറ്റ് ഫുഡാണ് കൊടുക്കുന്നത്. പിന്നെ വെറ്റ് ഫുഡ് നമ്മ കൊടുക്കാറുണ്ട്. വെറ്റ് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇത് മൂന്നും കൂടി ബോയിൽ ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് കൊടുക്കും. അതാണ് ഇതിൻ്റെ ഫുഡ്. അപ്പൊ നമ്മ എത്രയും ഭംഗിയായിട്ട് നോക്കണ അത്രയും നല്ലൊരു ഫലം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതാണ് ഇതിൻ്റെ, അതിപ്പോ ഏത് ഫീൽഡാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ ഇതിപ്പോ എൻ്റെ കയ്യിൽ ഇരിക്കണത് 5 ഫേസ് ആണ്. 5 ഫേസ്. ഇതിപ്പോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് സെമി പഞ്ച് കാറ്റാണ്. ഇത് ഒരു 18 രൂപ അടുത്ത് റേഞ്ച് വില വന്നത്. ഇത് ഫീമെയിലാണ്. ഇപ്പൊ ഇതിനെ മെയ്റ്റ് ചെയ്ത് വെച്ചാണ്. ഇത് ടോർട്ടിഷെല്ല് കളറെന്ന് പറയും. ഈ കളറിന്റെ അണ്ട, ഈ കളറിന്റെ പ്രത്യേകത ടോർട്ടിഷെല്ല് കളർ. ഈ ടോർട്ടിഷെല്ല് കളറിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. വളരെയധികം വെറൈറ്റി കിറ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാ ബ്രീഡർമാരെയും ഇങ്ങനത്തെ ഒരു കളർ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു വൈറ്റ് കൊണ്ട് മെയ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കളർ കിറ്റൻസ് ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ടോർട്ടിഷൻ ഇതാണ് അതിന്റെ കളർ. കേട്ടെ, പിന്നെ ഈ ടോർട്ടിഷെല്ലിന് ഒരു പ്രത്യേകത ഉണ്ടട്ടാ. എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതെല്ലാം ഫീമെയിൽസ് ആയിരിക്കും. ടോർട്ടിഷെല്ലും കാലിക്കോയും അങ്ങനത്തെ കളർ വന്നതെല്ലാം ഫീമെയിൽ ആയിരിക്കും. മെയിൽസ് ഒരിക്കലും വരാറില്ല. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഈ കളറുണ്ട്, ടോർട്ടിഷെല്ല് കളർ. ഇതിപ്പോ മെയ്റ്റ് ചെയ്തോണ്ടിരിക്കണം. അടുത്ത് തന്നെ ഇതിന്റെ കിറ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാം.
ഒരു പ്രസവത്തിൽ എത്ര ഉണ്ടാവും? ഒരു പ്രസവത്തില് 8 കുട്ടികള് 6 കുട്ടികള് അതുവരെ ഉണ്ടാവും. എത്ര നാളാ എന്റെ ഒരു പ്രഗ്നൻസി പീരീഡ്? പ്രഗ്നൻസി പീരീഡ് 58 ദിവസം മുതൽ 64 ദിവസം വരെയാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് മെയിറ്റ് ചെയ്ത ഡേറ്റ് നമ്മ കലണ്ടറിൽ കുറിച്ചിടും. എന്നിട്ട് ഒരു 62 ഡേയ്സ് കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. കറക്റ്റ് മെയ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കി ഭയങ്കര കരച്ചിലും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് റോളി. അപ്പൊ നമുക്ക് ബ്രീഡറിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് മെയ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. കണ്ട ഇങ്ങനെ ചെറിയ റോളിങ് കൂടെ കാണിക്കും. അതാണ് ഫീമെയിലിന്റെ കറക്റ്റ് മെയ്റ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അറിയണം സംഭവം. ഇതിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവും? ഇതിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു 800 മുതൽ 10 രൂപ വരെ. എനിക്ക് നമ്മ കുഞ്ഞുങ്ങൾക്ക് വില കാണുന്നതേ ഇതിന്റെ ഓരോ ക്വാളിറ്റിയാണ്. കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റിയും കളറിന്റെ ചേഞ്ചും അതൊക്കെ അനുസരിച്ച് കുഞ്ഞുങ്ങളുടെ വില കാണണം. ഇത് കാലിക്കോ കളറാണ്. കാലിക്കോ നിങ്ങക്ക് കണ്ടാ തന്നെ അറിയാം. കാണാം മഞ്ഞ ബ്ലാക്ക് ഗോൾഡൻ കളർ. കാലിക്കോ കളറാണ്. ഇത് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതും ഫീമെയില് മാത്രമേ വരാറുള്ളൂ ഇങ്ങനത്തെ കളർ. ഈ ടോർട്ടിഷെല് കളറും ഈ കാലിക്കോ കളറും ഫീമെയിൽസ് മാത്രമേ വരാറുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ഇത്തിരി ഹെയർ ഇത്തിരി ചട പിടിച്ചാണ് വേറെ പാർട്ടിയിൽ നമ്മൾ വാങ്ങിയാണ്. ഇത്തിരി ഹെയറൊക്കെ ഇത്തിരി ചടയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് ഒന്ന് ലെവൽ ചെയ്ത് വെച്ചേക്കണം. ഇതിനെ നമ്മ മെയിറ്റ് ചെയ്ത് എടുത്തേക്കണ്. ഇതും ഹീറ്റാണ്, ഹീറ്റിലാണ് സംഭവം. ഈ പൂച്ച ഹീറ്റിലാണ്. കണ്ട ഹീറ്റാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് കാണും. അപ്പൊ ഇതിനെ നമ്മ മെയിറ്റ് ചെയ്ത് വെച്ചേക്കണാണ്. ഇതിനും അടുത്ത് തന്നെ കിറ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെ. പിന്നെ എന്ന് പറഞ്ഞാൽ ക്യാറ്റിനെ എപ്പോഴും നമ്മ എപ്പോഴും നമ്മ അതിനെ എപ്പോഴും ചീകി കൊടുക്കണം. ചീകി മുടിയൊക്കെ നല്ലോണം ചീകി നല്ല വൃത്തിയാക്കി കൊണ്ടുനടക്കണം. പിന്നെ ചെവിയൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ ചെവിയൊക്കെ ക്ലീൻ ചെയ്യണത് ഒലീവ് ഓയില് 2 ഡ്രോപ്സ് വെച്ചിട്ട് അത് അങ്ങനെയാണ് ക്ലീൻ ചെയ്യണം. അപ്പൊ നല്ല ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കണം ക്യാറ്റ്സിനെ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് കാലിക്കോ. ഇത് ഡോൾ ഫേസ് ഫീമെയില് വൈറ്റ് ക്യാറ്റ് വൈറ്റാണ്. ഇപ്പൊ ഇതിന്റെ കിറ്റൻസ് ഒക്കെ നമുക്ക് ഇപ്പൊ കിട്ടിയാൽ കിറ്റൻസ് ഒരു 6 കിറ്റൻസോളം ഉണ്ടാവും. ഒരു 8500 വെച്ചിട്ടാണ് അതിന്റെ കിറ്റൻസിനെ സെയിൽ ചെയ്തത്. വളരെ നല്ല ക്യൂട്ടായിട്ടുള്ള കിറ്റൻസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവൻ തന്നെ മെയിറ്റ് ചെയ്ത, നമ്മുടെ മെയിൽ തന്നെ മെയിറ്റ് ചെയ്ത്. പിന്നെ ഒരെണ്ണം ഓഡൈസ് ഉണ്ടായിരുന്നു. ഓഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 കണ്ണം ഡിഫറൻസ് ആയിരിക്കും. ഒരെണ്ണം ബ്ലൂ ആയിരുന്നു, ഒരെണ്ണം യെല്ലോ ആയിരുന്നു. ഇപ്പൊ ഇതില് ഒരു കിറ്റൻസ് ഉണ്ടായിരുന്നു. നല്ല കിറ്റൻസ് ആറും, നല്ല അടിപൊളി കിറ്റൻസ് ആറും. അപ്പൊ എല്ലാം സെയിലായി. നമുക്കിപ്പൊ കിറ്റൻസ് വന്ന അപ്പൊ തന്നെ സെയിൽ ചെയ്യാൻ പറ്റാറുണ്ട്. എന്നുവെച്ചാൽ സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയ ഒരു റേറ്റാണല്ലോ. എന്നുവെച്ചാൽ ഡോൾ ഫേസ് സെമി പഞ്ച് എന്നൊക്കെ പറയുമ്പോ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റിയ ഒരു റേറ്റാണ്. പിന്നെ അതിന്റെ മേളിലോട്ടുണ്ട് കേട്ടോ പഞ്ച്. പഞ്ച് നമ്മുടെ കയ്യിലുണ്ട്. ഫുൾ പഞ്ച്, എക്സ്ട്രീം പഞ്ച്, അങ്ങനെ പോകും കാറ്റഗറി. എക്സ്ട്രീം പഞ്ചൊക്കെ ഒരു കിറ്റൺ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 50,000 എങ്കിലും ആണോ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പൂച്ചക്കാരനെ, ഒരു പൂച്ച സ്നേഹിയാണെങ്കിൽ അവർക്ക് ഒരു കിറ്റൺസ് മേടിക്കണം. സാധാരണക്കാരന് മേടിക്കാൻ പറ്റിയ ഒരു കിറ്റൺസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഇപ്പം ഇങ്ങനെ ഒരു 25 പൂച്ചയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ സ്ഥലപരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ 10 പൂച്ചകളും ഉണ്ട്. ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യണം.
ഇതിന്റെ ഒരു പാഷനാണെന്ന് വെച്ചാല് ചെറുപ്പം മുതൽ അങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്കൂളിലൊക്കെ പോകുമ്പോ സ്കൂൾ വിട്ട് വരുമ്പോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകും കയ്യിൽ, പൂച്ച അല്ലെങ്കിൽ പട്ടിക്കുഞ്ഞ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ബ്ലഡിൽ കിടക്കണേ. അപ്പൊ ഞാൻ ആദ്യം പ്രാവിനെ വളർത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് പൂച്ചനെ മേടിച്ചു. അപ്പൊ ഞാൻ എനിക്ക് സംശയം ഓർമ്മയെന്ന് വെച്ചാൽ പൂച്ചനെ വളർത്താൻ പറ്റും, പക്ഷെ ഈ പൂച്ചനെ ഞാൻ പോയി കണ്ടിട്ട് എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റാത്ത സിറ്റുവേഷൻ. അങ്ങനെ രണ്ട് പൂച്ചനെ മേടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടായിരുന്നു പേഷ്യൻകാരനെ കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോ അവൻ രക്ഷയില്ല, പിന്നെ മേടിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. രണ്ട് പൂച്ചനെ മേടിച്ചിട്ട് ഇതിനെ ഇപ്പൊ മെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോ കിറ്റൻസ് ആയി ഇതിനെ മെയിറ്റ് ചെയ്ത് വെച്ചേക്കണ. പൂച്ചകൾക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ വരും. ഫംഗൽ ഇൻഫെക്ഷൻ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ അതിന് ഒരുപാട് ഷാംപൂസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, നമ്മ അതൊക്കെ യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ വാട്സപ്പിൽ തന്നെ കുറെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതില് പല ബ്രീഡേഴ്സിന്റെ ഒപ്പീനിയൻ അനുസരിച്ചാണ് നമ്മ മുന്നോട്ട് പോകുന്നത്. നമുക്ക് കുറച്ച് മെഡിസിൻസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ലൂസ് മോഷൻ വന്നാൽ എന്ത് ചെയ്യണം. പിന്നെ ഫുഡായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്രൈ ഫുഡും പിന്നെ വെറ്റ് ഫുഡും കൊടുക്കാറുണ്ട്. ഡ്രൈ ഫുഡ് മിയോ പേർഷ്യനും റോയൽ കാനിനും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കണം. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചുകൊടുക്കും. പിന്നെ കൂട്ടിൽ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കണം ചൂട് സമയത്ത്. ഇപ്പോൾ ഒന്നാമത് വളരെ ചൂട് കൂടിയ സമയം, അപ്പോൾ എപ്പോഴും ഒരുപാട് വെള്ളം വെച്ചു കൊടുക്കണം. വെള്ളം എപ്പോഴും റീഫില്ല്, ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം പിന്നെ വെക്കരുത്. ആ വെള്ളം എപ്പോഴും റീഫില്ല് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. ഉള്ളിൽ ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ആ വെള്ളം മാറ്റി കളഞ്ഞിട്ട് വേറെ വെള്ളം വെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം കുടിക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം വായിൽ പോയിട്ട് അത് വെട്ടൻ ആ പാത്രത്തിൽ തന്നെ വീഴുന്നുണ്ട്, അതാരും മനസ്സിലാക്കുള്ളൂ. അപ്പൊ ആ വെള്ളത്തിൽ തന്നെ ഫില്ല് ചെയ്യാണ്ട് വേറെ വെള്ളം വെച്ച് കൊടുക്കണം. പിന്നെ ഡീവോമിങ് കറക്റ്റ് ആയിരിക്കണം. ഒരു അഡൽട്ട് ക്യാറ്റാണെങ്കിൽ ഒരു രണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഡീവോം ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഫീവർ വരാറുണ്ട്, വൈറൽ ഫീവർ, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ നമുക്ക് തന്നെ അസുഖങ്ങളൊക്കെ തന്നെ ഇതിനും വരാറുണ്ട്. കൂടുതലും നമുക്ക് കുറച്ച് മരുന്നുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇത് കൈവിട്ട് പോകണമെങ്കിൽ ഡോക്ടർമാരുടെ ഒപ്പീനിയൻ നമ്മൾ സ്വീകരിക്കണം. പിന്നെ അസുഖങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ രോഗപ്രതിരോധ ഇഞ്ചക്ഷൻ ഉണ്ട്, അത് നമ്മൊരു 3 മാസമൊക്കെ നമ്മൾ എടുക്കണം. അപ്പൊ കുറെ അസുഖങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ മാറിക്കും. അങ്ങനെയൊക്കെ ചെയ്യണം. പൂച്ചയെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പൂച്ചയുടെ ആക്ച്വലി എന്റെ വില കേട്ടപ്പോ തന്നെ ഞാൻ കിടങ്ങിപ്പോയി. ഇത്രയും വലിയ വിലയുള്ള സാധനങ്ങളാണ് ഈ പൂച്ചക്കുട്ടികളൊക്കെ. പക്ഷെ ഇതെല്ലാം നല്ല ക്യൂട്ടാണ് അല്ലെ? അതെ അതെ, നല്ല ക്യൂട്ടാണ്. അപ്പൊ നമ്മ ഇതെല്ലാം വെയിറ്റ് ചെയ്ത് വെച്ചെങ്ങനെയാണ്, ഒരു ജൂൺ മിഡിലോടുകൂടി ഇതിന്റെ കിറ്റൻസിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക 9544150102, ഇതാണ് എന്റെ നമ്പർ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് പൂച്ചക്കുഞ്ഞുങ്ങളെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വാങ്ങാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ മടിക്കണ്ട, ഇങ്ങനെ വിളിച്ചേക്ക്. അപ്പൊ ഇങ്ങനെ എല്ലാം പറഞ്ഞു തരും. പൂച്ചക്കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പൂച്ചക്കുട്ടികളാണെങ്കിൽ അതിനെ വാങ്ങുകയും ചെയ്യാം. അപ്പൊ വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.